മിക്കവാറും ഇവിടെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുമായിരിക്കും. സാറേ, ഞാൻ അകത്തേക്ക് കയറി വന്നോട്ടെ? കയറി വരൂ, വന്നോളൂ. ഇരുന്നോളൂ പ്ലീസ്. പറഞ്ഞോളൂ മാഡം, ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? സാറേ, എനിക്ക് വിദേശത്തേക്ക് പോകണമെന്നുണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത്. ഏത് രാജ്യത്തേക്ക് പോകാനാണ് മാഡം ഉദ്ദേശിക്കുന്നത്? എനിക്ക് കാനഡയിലേക്ക് പോകാനാണ് ഇഷ്ടം. കാനഡയിലോ? വളരെ നല്ല ചോയ്സ് ആണ് മാഡം. നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. അതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തോളാം. പക്ഷേ പാസ്പോർട്ടിനും വിസയ്ക്കും മറ്റു ചെലവിനൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് പണം അടയ്ക്കേണ്ടതായിട്ട് വരും. എങ്കിലേ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ കഴിയൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാഷ് റെഡിയാക്കിക്കോളൂ. എന്നിട്ട് കാനഡയിലേക്ക് പോകുന്നുള്ള നിങ്ങളുടെ സ്വപ്നം എനിക്ക് വിട്ടു തന്നേര്, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അടച്ചോളാം. എത്ര രൂപ വേണ്ടി വരും? അധികമൊന്നും വേണ്ട, ഒരു 3 ലക്ഷം രൂപ. 3 ലക്ഷോ? സാറേ, ഇതിൽ കിഴിവൊന്നുമില്ലേ? 75,000 രൂപ തന്നാ മതിയോ? മാഡം, അതിനിത് പച്ചക്കറി മാർക്കറ്റൊന്നും അല്ല. പറഞ്ഞ തുക നിങ്ങൾ അടയ്ക്കാൻ നിവൃത്തിയില്ല. വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്യാഷ് റെഡിയാക്കിയേ പറ്റൂ. അതുമല്ല, ഞങ്ങളിവിടെ ഈടാക്കുന്ന ഫീസ് മറ്റേജൻസിയേക്കാൾ വളരെ കുറവാ. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം സഫലമാകാൻ ഇതുപോലെ നല്ലൊരവസരം നിങ്ങൾക്ക് വേറെ ഒരിടത്തുനിന്ന് കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാഷ് റെഡിയാക്കി തന്നെ വിളിക്കും. അതിനുശേഷം എമിഗ്രേഷന് വേണ്ടിയുള്ള എല്ലാ ഫോർമാലിറ്റീസുകളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വിളിക്കാം സാറേ. എന്നാ ശരി. കുഞ്ചൻ, നീ ഇതെവിടെ പോയിരിക്കായിരുന്നു? ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് സംഭവിക്കാനാ? ഈ ലോകം മുഴുവൻ എന്താ എന്റെ ശത്രുക്കളാണോ? ബൽദേവ്, ആളെ കിട്ടി, വളരെ നന്ദിയുണ്ട്. നീ ഇത് എവിടെ പോയതാ കുഞ്ഞൻ? ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്ന് അറിയുന്നത്? അല്ല, നിന്റെ ഫോൺ എന്താ പറ്റിയത്? വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് ബൽദേവേട്ട, ഞാനിവിടെ ഒരു തുണിക്കടയിൽ കയറിയതാ. ഞാൻ കുറച്ച് തുണികൾ നോക്കുമായിരുന്നു, പിന്നെ എന്റെ ഫോണില് റേഞ്ചും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങളെ വിളിച്ചപ്പോ കിട്ടാതിരുന്നേ. ദൂരേക്കൊന്നും പോകണ്ടെന്ന് നിന്നോട് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നല്ലേ. പോണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞങ്ങൾ രണ്ടുപേരും എത്രമാത്രം വിഷമിച്ചു എന്നറിയോ നിനക്ക്? എന്നിട്ട് നീ എവിടെ നിന്നും വാങ്ങിയില്ലേ? തുണി എന്തെങ്കിലും വാങ്ങിക്കണോ? എന്നാ പിന്നെ രൺവീറെ, എനിക്കിവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് പോകാൻ നോക്കല. വണ്ടി ദേ അവിടെ കിടക്കുക. എന്നാ വാ, പോകാൻ നോക്കാം. നിങ്ങളുടെ ഈ ഗോതമ്പ് ഒന്നാന്തരം തന്നെയാ. ഞാൻ തന്നെ മുഴുവൻ എടുത്തോളാം. 900 രൂപ വെച്ച് തരികയും ചെയ്യാം. നിങ്ങൾ എന്തേ പറയുന്നത് വല്യച്ച? ഇത് വളരെ കുറവാണല്ലോ. നിങ്ങൾക്ക് എന്താ അറിഞ്ഞൂടെ, നമ്മുടെ രാജ്യത്ത് ഗോതമ്പിന് നല്ല ഡിമാൻഡുണ്ട്. അപ്പൊ 900 തീരെ കുറവല്ലേ? എല്ലാ വിപണികളിലും 1200 മുതൽ 1500 വരെ വില കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ദേ ഇത് കണ്ടോ, ഇത് നല്ല ഗുണമുള്ള ഗോതമ്പ് മണിയാ. സ്വർണം പോലെ തിളങ്ങുന്നുണ്ട്. നിങ്ങൾ വെറും 900 തരുന്ന് പറഞ്ഞ എങ്ങനെയാ? അത് ശരിയാവില്ല. 1300 തന്നെ കിട്ടിയേ പറ്റൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സാരമില്ല. വലിച്ചും വിട്ടേക്ക്. 1300 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ ഇവിടെ ഏതെങ്കിലും ഒരു ഏജന്റ് തയ്യാറാവും. കച്ചവട ഉറപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗോതമ്പ് തരാം, അല്ലെങ്കിൽ വിട്ടേക്ക് വലിച്ച. ഞങ്ങള് വേറെ നോക്കിക്കോളാം. അമ്മ വന്നോളൂ. ഒന്ന് നിക്കുമോളെ, നീ എന്തിനാ ഇങ്ങനെ പിണങ്ങുന്നേ? എനിക്കൊന്ന് പറയാനുള്ള അവസരമെങ്കിലും താ. ശരി, വീരമോള് പറഞ്ഞ പോലെ 1300 രൂപയ്ക്ക് തന്നെ ഞാൻ എടുത്തോളാം.
എന്നാ ശരി. പകുതി കാശ് ഇപ്പൊ തന്നെ തന്നേക്കാം, ബാക്കി കാശ് രണ്ടു ദിവസം കഴിഞ്ഞ്. സമ്മതമാണോ? ശരി. ഏയ് മനോഹർ, ഒന്ന് ഇങ്ങോട്ട് വന്നേ ഭായി, പെട്ടെന്നാവട്ടെ. 4 ലക്ഷം മുഴുവനുണ്ടല്ലോ അല്ലേ? ഇതാ പിടിച്ചു, 4 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ശരി, ഞാനങ്ങോട്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം ആദ്യമായിട്ടാ വലിയൊരു തുകയായിട്ട് കിട്ടുന്നത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഭിനൊരായിരം നന്ദിയുണ്ട്. ജയിച്ചിന് രൺവീർ ഇതറിയുമ്പോൾ ഒത്തിരി സന്തോഷിക്കും. വിരാ, നീ എങ്ങനെയാ മോളെ ഗോതമ്പിന്റെ യഥാർത്ഥ വില നിലവാരം മനസ്സിലാക്കിയത്? അതോ ഇതിന്നാ ഞാൻ അറിഞ്ഞേ ഇന്റർനെറ്റിൽ നിന്ന്. ഇന്റർനെറ്റ് വഴി ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും ശരിക്കും അറിയാൻ പറ്റുമേ. അതെയോ, അത് നന്നായി. വിരേ മോളെ, എനിക്ക് വളം മേടിക്കാനൊന്ന് ചന്ത വരെ പോകണം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ പൈസയും കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ. ചന്തയിൽ പോയി വളമൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ ഒരുപാട് സമയമാവും. അത്രയും നേരം ഈ കാശ് കൈവയ്ക്കുന്നത് സുരക്ഷിതമല്ല. എന്നാ ഞാൻ പൊക്കോട്ടെ അമ്മേ. ഒന്ന് നിന്നേ വീര. വീര, കാശ് ഭദ്രമായിട്ട് കൊണ്ടുപോണേ. ശരി അമ്മേ. ആദ്യമായിട്ടല്ലേ അമ്മ എന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നെ. ഇതിലൊരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ഞാൻ പോവാണേ. ഇത് 5000 അല്ലേ ഉള്ളൂ. എന്റെ കയ്യിലുള്ള കാശും അമ്മയുടെ സ്വർണം പണയം വെച്ചിട്ടുള്ള കാശും കൂടെ കൂട്ടിയാ 80000 രൂപ ആവത്തുള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ 3 ലക്ഷം രൂപ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. പിന്നെ ഈ നശിച്ച വീടിനെയോ ഈ റൺവേയോ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും. മറ്റാരുടെയും വാക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇത്രയും വലിയ തുക എവിടെ ചെന്നുണ്ടാക്കാൻ എന്റെ റബ്ബേ? പണയം വെക്കാനായിട്ട് എന്റെ കയ്യിൽ സ്വർണം പോലും ഇല്ല. ഈ അവസരവും കയ്യിൽ നിന്ന് പോകുന്നതാ തോന്നുന്നേ. എനിക്കൊരു വലിയ സന്തോഷ വാർത്ത പറയാനുണ്ട്. വല്യമ്മേ, നമ്മുടെ ഗോതമ്പ് മൊത്തം കച്ചവടമായി, അതും 1300 രൂപ വെച്ച്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയും വലിയ തുക കുറെ കാലത്തിന് ശേഷം കൈ കിട്ടിയെന്ന് പറഞ്ഞു. അമ്മ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കൊള്ളല്ലോ വീര, നമ്മുടെ ധാന്യത്തിന് ഇപ്രാവശ്യം വളരെ നല്ല വിലയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും നന്നായി. ആദ്യമായിട്ട് വീരക്കുട്ടി കർഷകയായിട്ട് ചന്തയിലേക്ക് പോയത്, അതിന്റെ ഫലം കാണാനും ഉണ്ടല്ലോ. പൊന്നുമോളെ, ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നീ പറഞ്ഞു. രൺവീരേട്ടാ, നമുക്ക് ഇന്ന് അഡ്വാൻസും കിട്ടിയിട്ടുണ്ട്. 4 ലക്ഷം രൂപ ആയ ഏജന്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നെ. 4 ലക്ഷോ? ഇതൊക്കെ ആ റബ്ബിന്റെ അനുഗ്രഹം അന്ന് കൂട്ടിയാ മതി. എന്റെ റബ്ബേ, ഇതുപോലെ എന്നും ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണേ. എന്റെ കുഞ്ഞുങ്ങളെയും ഈ കുടുംബത്തെയും എന്നും നീ കാത്തു രക്ഷിച്ചോണേ റബ്ബേ. അത് മതി. വീരാ, എന്നിട്ട് അമ്മ എവിടെ? നിന്റെ കൂടെ വന്നില്ലേ? ഏട്ടാ, അമ്മ കുറച്ച് വളം വാങ്ങണമെന്ന് പറഞ്ഞു. ഇത്രയും വലിയ തുക കൊണ്ട് പുറത്ത് കറങ്ങി നടക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്റെ കയ്യിൽ തന്നു വിട്ടത്. അതെന്തായാലും നീ അതുമായിട്ട് ഇങ്ങോട്ട് വന്നത് നന്നായി. വലിയമ്മേ, ഞാനെന്നാ ചന്തയിലേക്ക് ചെല്ലട്ടെ അമ്മേന്റെ അടുത്ത്. അമ്മയ്ക്ക് വല്ല സഹായം ആവശ്യമുണ്ടെങ്കിലോ? ശരിയേട്ടാ. ആ പിന്നെ ഞാൻ ഈ പണം കൊണ്ടുപോയി അലമാരിയിൽ വെക്കട്ടെ. രൺവീരേട്ടാ, രൺവീരേട്ട് നോക്കിക്കോ, ഇനി എല്ലാ വർഷവും നമ്മള് കൂടുതൽ വിളവിറക്കണം. അങ്ങനെ കൂടുതൽ പണവും സമ്പാദിക്കാം.
അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും അകലും. നമ്മുടെ വീരക്കുട്ടി സന്തോഷങ്ങളോടെ നമ്മുടെ വീടിന്റെ മേൽവിലാസം പറഞ്ഞു കൊടുത്ത് പേടിപ്പിച്ചിരിക്കുക. ഇങ്ങോട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ അതന്നെയാ കാര്യം. വലിയമ്മ എന്നാ ഞാൻ ചന്തയിലേക്ക് പോയിട്ട് വരാം. ചെല്ലു മോനെ. തുറന്ന് ചിരിക്കാൻ പോലും ഏട്ടന് പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏട്ടൻ കണ്ടോ, ഏട്ടന്റെ വേദനകളെല്ലാം ഈ അനിയത്തി മാറ്റിത്തരും. വലിമേ, ഞാൻ ഈ പണം കൊണ്ട് ഈ അലമാരിയിൽ വെച്ചിട്ട് വരാട്ടോ. നാല് ലക്ഷം. എന്തൊരു ചൂടാ ഇത്. എനിക്ക് വല്ലാതെ ദാഹം തോന്നുന്നു. ഏത് നേരവും തൊണ്ട വരണ്ടു പോകുന്ന പോലെ. മോളൊരു കാര്യം ചെയ്യേ, അടുക്കളയില് നല്ല തണുപ്പുള്ള ലെസ്സി വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ. ശരി വല്യമ്മേ. ഇത്രയും വലിയൊരു തുക ബാങ്കിൽ കൊണ്ട് ഏൽപ്പിക്കുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുവരെ ആരെങ്കിലും ഒരാൾ ആ താക്കോൽ ഭദ്രമായിട്ട് എടുത്തു വെക്കണം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, താക്കോലെടുത്ത് എന്റെ കൈ വെക്കാം. രത്ന തിരിച്ചെത്തുമ്പോ അവളെ ഏൽപ്പിക്കാമല്ലോ. ഇതെന്താ, താക്കോല് കാണുന്നില്ലല്ലോ. എന്റെ റബ്ബേ, കാന്താരിയുടെ ഒരു കാര്യം, അവിടെ വെക്കേണ്ട സാധനം ഇവിടെ എടുത്തു വെച്ചാൽ എങ്ങനാ? പേടിച്ചു പോയി.
കഷ്ടകാലം അത്. എങ്ങനെങ്കിലും രക്ഷപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഭാഗ്യം കൂടി കിട്ടുന്നില്ലല്ലോ. എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. ഈ കാശിന്റെ കയ്യത്തും ദൂരത്തുണ്ടായിട്ടും അതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇനി എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇനി എവിടെ നിന്ന് റബ്ബെ അയാൾക്ക് കൊടുക്കാനായി 220,000 രൂപ കണ്ടെത്തുക? എന്തായാലും കൊള്ളാം. കാന്താരി, നീ ഇത്രയ്ക്ക് അശ്രദ്ധ കാണിക്കാൻ പാടില്ല. താക്കോൽ എപ്പോഴും വെക്കാനുള്ളടത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ എന്തിനാ സ്ഥലം മാറ്റി വെച്ച്? കാണാതായപ്പോ മുറി മുഴുവൻ പരിശോധിച്ച് ഞാനാകെ പേടിച്ചു. രത്ന വെക്കുന്നിടത്ത് തന്നെ വെക്കാഞ്ഞത് എന്താ വീരേ? എന്താ ഈ പറയുന്നേ വലിമേ? താക്കോൽ ഞാൻ അമ്മ വെക്കുന്നിടത്ത് തന്നെയാണല്ലോ വെച്ചത്. അതവിടെ ഇല്ലായിരുന്നു വീര, ഇപ്പുറത്തെ തലക്കിലായിരുന്നു. അതെങ്ങനെയാ? അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. സത്യമായിട്ട് അമ്മ വെക്കുന്നിടത്ത് തന്നെയാ ഞാനും വെച്ചത്, തലേന്നയുടെ അടിയിലായിട്ട്. വലിമേ, വെക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എനിക്ക് ഒട്ടും ഓർമ്മക്കുറവുണ്ടായിട്ടില്ല. നടന്ന് വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കാനായിട്ട് താക്കോലെ കാലും മുളച്ചിട്ടൊന്നുമില്ലല്ലോ. കയ്യും കാലും മുളയ്ക്കാൻ താക്കോൽ എന്താടി ജീവനുള്ള വസ്തുവോ മറ്റോ ആണോ? കുറച്ചുകൂടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ട്. സോറി വല്യമ്മേ. ആ അമ്മയും മോനും ഇങ്ങ എത്തിയല്ലോ. വാ മക്കളെ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മാമനെ ഇവിടെ ഇരിക്കും. ഇന്നത്തെ ദിവസം ശരിക്കും ഒരു നല്ല ദിവസമായിരുന്നു. പറയാതിരിക്കാൻ വയ്യരത്നെ, ഇത്തവണത്തെ ഹോളി ഒരുപാട് സന്തോഷങ്ങൾ തന്നു. ഇതുപോലെ എന്നും ഉണ്ടായാൽ മതിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വിളവിനൊരു നല്ല വില കിട്ടിയത്, അല്ലേ മോളെ? ശരിയാണ് ജയിച്ചി. ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം ഞാൻ മാത്രമല്ലല്ലോ, വീര കാരണം നല്ല ലാഭം കിട്ടിയത്. അതെ ചേച്ചി, എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. വളവും വാങ്ങിച്ചു വെച്ചു. അതാ ഗോഡോണി വെച്ചിട്ടാ ഞാനിങ്ങ് പോന്നെ. രൺവി വന്നത് എന്തായാലും നന്നായി, എനിക്കൊരു സഹായമായി. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വിളവിനൊരു നല്ല വില കിട്ടിയത്, അല്ലേ മോളെ? ഇപ്രാവശ്യത്തെ നിന്റെ അധ്വാനം ഒന്നും വിഫലോ ആയില്ല. ശരിയാണ് ജയിച്ചി. ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം ഞാൻ മാത്രമല്ലല്ലോ, വീര കാരണം നല്ല ലാഭം കിട്ടിയത്. സമയത്ത് അവൾ എന്നോട് വില നിലവാരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പഴയതുപോലെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമ്മുടെ ധാന്യം വിറ്റേനെ. എന്റെ കാന്താരിമോള് നല്ല മിടുക്കിയാണെന്ന് എനിക്കറിയാലോ. എന്നാലേ മോളെ, എത്രയും പെട്ടെന്ന് കാശും ഉണ്ട് ബാങ്കിലിടണം. അതുവരെ നീ ഈ താക്കോൽ ഭദ്രമായിട്ട് വെച്ചോണേ, മറന്നെങ്ങും വെച്ചേക്കല്ലേ. നീയെല്ലാം സൂക്ഷിച്ചു വെക്കുമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും മനസ്സിനൊരു ചെറിയ പേടി. സൂക്ഷിക്കണേ മോളെ. ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി, ഇവിടെ നമ്മള് വീട്ടുകാർ മാത്രല്ലേ ഉള്ളൂ, പുതിയ കള്ളന്മാരൊന്നും ഇവിടേക്ക് വരുന്നില്ലല്ലോ. ഞാൻ അതൊന്നും അല്ല മോളെ പറഞ്ഞത്, കുറച്ചുകൂടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എന്തോ മനസ്സ് പറയുന്നു. ബാക്കിയുള്ളവരുടെ സ്വപ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്റെ സ്വപ്നം മാത്രം ഈ ഗ്രാമത്തിന്റെ മണ്ണും പൊടിയും പിടിച്ച് ഒരിക്കലും നടക്കാൻ പറ്റാതെ മൂടിക്കിടക്കുക. ഇവിടുന്ന് ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തൊക്കെയാ വിശേഷങ്ങള്? ഞങ്ങളൊരു സന്തോഷമുള്ള വാർത്ത പറയാൻ വേണ്ടി വന്നതാ. എന്റെ മോന് ഡൽഹിയിലെ ഏറ്റവും വലിയ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അത് വലിയ കാര്യമല്ലേ? അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും മധുരം കൊടുക്കാമെന്ന് കരുതി അതാ ഇങ്ങോട്ട് വന്നേ. ദാ എടുത്തോളൂ. ഗുഞ്ചൻ, എന്തോ ഒരു ശബ്ദം. അമ്മയോ വലിമയോ? വീരയെ വിളിക്കണോ?
നിങ്ങളുടെ നല്ല ഭാവിക്ക് വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാ. നിങ്ങൾ എല്ലാരും വർത്താനം പറഞ്ഞിരിക്കും, ഞാൻ ചായ എടുത്തോണ്ട് വരാം. നീ ചെയ്തത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികൾ പുറത്ത് ചെന്ന് പഠിക്കുകയാണെങ്കിൽ പേരും പ്രശസ്തിയും കിട്ടുമെന്ന് മാത്രമല്ല, ഗ്രാമത്തിനും അച്ഛനമ്മമാർക്കും അതൊരു ഭാഗ്യ. ജയേച്ചി ആ പറഞ്ഞതാ സത്യം. പക്ഷേ നമ്മുടെ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാനുള്ള പ്രേരണയുണ്ടായത് വീരയിൽ നിന്നാ. കാരണം വീരയാണല്ലോ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി പുറത്തുപോയി വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയത്. ഇതിന്റെ വാതില് പൂട്ടുന്ന സമയത്തും ആ കൊളുത്തില് തുണിയിടുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോ ഇളകി വീഴും. നാളെ ഞാൻ ശരിയായിക്കോളാം. ഗുഞ്ചൻ, എന്തോ ഒരു ശബ്ദം, എന്തെങ്കിലും പറ്റിയോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയോ വലിയമ്മയോ വീരയോ വിളിക്കണോ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ നനഞ്ഞ തുണി എടുത്തോണ്ട് എങ്ങനെയാ പുറത്തേക്ക് പോവുക? വീട്ടിലാണെങ്കിൽ കുറെ ആൾക്കാരും വന്നിട്ടുണ്ട്. Sister-in-law, I have just come for some work. Will you please put the button on? Well, I'm sure. Being Ranviratan's wife, you wouldn't mind doing so. Correct? നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? ഓ, ഞാൻ എന്താ ഇങ്ങനെ? ശരിക്കും മറന്നുപോയി. പഠിപ്പില്ലാത്തവളോടാണല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തൊരു വാക്കല്ലേ നീ എന്ന് രൺവീരേട്ടനെ കുറിച്ച് പറഞ്ഞത്? എല്ലാം ഞാൻ കേട്ടിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ നിനക്ക് അതിനുള്ള മറുപടി തരാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു. സ്വയം മതി സമർത്ഥയാണെന്ന് വിചാരിക്കുന്ന നിനക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചു തരണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. രണ്ടോ മൂന്നോ മുറി ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം നീ ഇംഗ്ലീഷിലെ പ്രൊഫസറാണെന്ന് മറ്റുള്ളവർ കരുതുമെന്ന് വിചാരിക്കണം.